നമസ്കാരം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്കായി വൻതുക ഈടാക്കുന്നതിനെതിരെയുള്ള ഹർജി പരിഗണിച്ചിരിക്കുകയാണ് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് തന്നെ സ്വകാര്യ ആശുപത്രികളിലെ ഫീസ് സംബന്ധിച്ച് എന്താണ് ചെയ്യാനാകുക എന്ന് അറിയിക്കാൻ കോടതി ഇടക്കാല ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് സാഹചര്യം മുതലെടുത്ത് വൻതോതിലുള്ള കൊള്ളലാഭം ഉണ്ടാക്കുവാനാണ് സ്വകാര്യ ആശുപത്രികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ എന്ത് ചെയ്യാനാകുമെന്നും കോടതി ചോദിച്ചിട്ടുണ്ട് മാർച്ച് 7ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നുവെന്നും ഇതിൽ ധാരണയായിരുന്നുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജനറൽ വാർഡിലെ 2003 രൂപ എന്ന നിരക്കിൽ മാത്രം ഈടാക്കുവാൻ അന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് കോടതി ഇടക്കാല ഉത്തരവിടുകയും ചെയ്തിരുന്നു അടുത്ത മാസം 4ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് നിലവിൽ കേസിൽ സ്വകാര്യ ആശുപത്രികളെ കക്ഷി ചേർത്തിട്ടില്ല അടുത്തവട്ടം സ്വകാര്യ ആശുപത്രികളുടെ ഭാഗവും കോടതി കേൾക്കുന്നതിനായി വിസ്താരം നീട്ടിവെക്കും ഹർജി പരിഗണിക്കവേ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ഗുരുതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരത്തിൽ കോവിഡ് രോഗികൾ ഉയരുന്നത് മനസ്സിനെ വല്ലാതെ അലട്ടുകയാണ് ഈ സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ ഫീസ് കുറയ്ക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായമുണ്ടെന്നും കോടതി പറഞ്ഞു കോവിഡിനെ അതിജീവിക്കുവാൻ എളുപ്പമാണ് എന്നാൽ പിന്നീട് വരുന്ന ബില്ലിനെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് ഒരു കോവിഡ് രോഗി പറഞ്ഞ വാക്കുകളും കോടതി പ്രത്യേകമായി എടുത്ത് പരാമർശിച്ചു ഇതിനിടെ കോവിഡ് 19 RT-PCR പരിശോധന നിരക്ക് കുറച്ചതായുള്ള സർക്കാർ ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകൾ ഉത്തരവ് കിട്ടുന്നതുവരെ പരിശോധനയ്ക്ക് പഴയ നിരക്കിൽ തന്നെയായിരിക്കും തുടരുക 1700 നിലവിലെ നിരക്ക് 500 രൂപയായിരുന്നു പുതിയതാക്കി കൊണ്ടുവന്നിരുന്ന നിരക്ക് ഉത്തരവ് കിട്ടിയ ശേഷം കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിലാക്കുമെന്നും സ്വകാര്യ ലാബുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വകാര്യ ലാബുകളിലെ കോവിഡ് 19 RT-PCR പരിശോധന നിരക്ക് 1700 രൂപയിൽ നിന്നും 500 രൂപയാക്കി കുറച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അറിയിച്ചിരുന്നത് നിരക്ക് ആന്റിജൻ ടെസ്റ്റിനേക്കാളും വളരെ വലിയതായതുകൊണ്ടാണ് നിരക്ക് കുറച്ചത് കൂടാതെ ICMR അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായ സാഹചര്യം വിലയിരുത്തിയാണ് പരിശോധന നിരക്ക് കുറച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് മുമ്പ് RT-PCR പരിശോധനയ്ക്ക് 1500 രൂപയാക്കി കുറച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് 1500 നിന്നും 1700 രൂപയിലേക്ക് ഇത് ഉയർത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ടെസ്റ്റ് കിറ്റ് എല്ലാ വ്യക്തിഗത സുരക്ഷാ ഉപകരണം സ്വാബ് ചാർജ് തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഈ നിരക്കിലെ പ്രകാരം മാത്രമേ ICMR സംസ്ഥാന അംഗീകൃത ലബോറട്ടറികൾക്കും ആശുപത്രികൾക്കും പരിശോധന നടത്തുവാൻ പാടുകയുള്ളൂ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ടാണ് എല്ലാ കോവിഡ് പരിശോധനകളും നടത്തുന്നത് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ടെസ്റ്റിന് കോവിഡ് ചികിത്സയ്ക്കായി വൻതോതിൽ തുക ഈടാക്കുന്നതും കോവിഡ് ടെസ്റ്റുകൾക്കായി ലാബുകളിൽ നിന്ന് വൻതോതിൽ തുക ഈടാക്കുന്നതിൻ്റെയും ശക്തമായ പ്രതിഷേധം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ തുകകൾ എത്രയും പെട്ടെന്ന് ചുരുക്കി പുറത്തറിയിക്കണമെന്നാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അഭ്യർത്ഥന